Hi guys, it's me Vaishak. നമുക്ക് കാവാസാക്കി ZX-10R സീരീസിൽ പെട്ട കുറച്ച് വെഹിക്കിൾസ് നോക്കാം. ZX-10R, ZX-10RR, ZX-10SE എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് വെർഷൻസ് ഇപ്പോൾ ഉണ്ട്. ഇത് നിഞ്ച ZX-10R ആണ്. നോർമലി നമ്മൾ കണ്ടിരിക്കുന്നത് ZX-10RR കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലുക്ക് വൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. കണ്ടാൽ തന്നെ മറ്റേ ZX-10R കണ്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇതിന് അപ്പിയറൻസിലോ അതുപോലെ ഫെയറിങ്ങിലോ ഹെഡ്ലൈറ്റ്സ് ഇതുപോലെയുള്ള വൈസർ അങ്ങനെയുള്ളൊരു സാധനവും മറ്റേ വണ്ടിയായിട്ട് ഒരു ചേഞ്ച് ഇല്ല. ZX-10R ZX-10RR വ്യത്യാസമില്ല. മെയിനായിട്ട് അതിൻ്റെ സ്റ്റിക്കറിങ്ങിൽ വരുന്നുണ്ട്, ഡബിൾ സ്റ്റിക്കറിങ് വരുന്നുണ്ട് വണ്ടിയുടെ സൈഡിൽ. അതാണ് ലുക്ക് വൈസ് നമുക്ക് ഈ വണ്ടിയിലുള്ളൊരു ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ഈ സൈഡിൽ കാണുന്നുണ്ട് ZX-10RR എന്ന് പറഞ്ഞിട്ട് സൈഡ് വൈസ് വരുന്നുണ്ട്. അല്ലാണ്ട് ലുക്ക് വൈസിൽ ഈ വണ്ടിയും ZX-10RR ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അതുപോലെ തന്നെ ബ്രംബോ ബ്രേക്സ്, ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ട്വിൻ ഡിസ്ക് വൻ്റെ ഫ്രണ്ടിൽ BCBD അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് നമുക്ക് പറയാനില്ല. പിന്നെ മെയിനായിട്ട് വരുന്നതിൻ്റെ അലോയ് വീൽസ് ചേഞ്ച് ആയിട്ടുണ്ട്. അലോയ് വീൽസ് ഫോർജ്ഡ് അലോയ് വീൽസാണ് വരുന്നത്. ഭയങ്കരമായിട്ട് ലൈറ്റ് വെയ്റ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ZX-10R പോലെ തന്നെ ഇലക്ട്രോണിക് സസ്പെൻഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ഹ്യൂജ് വെഹിക്കിളാണ്, ഒരു നല്ല വീതിക്ക് ഉള്ളൊരു വണ്ടിയാണ്. അതുപോലെ ഹാൻഡിലിൻ്റെ അവിടെ ZX-10RR എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ എൻജിൻ വൈസ് ഉള്ള സ്പെക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ വണ്ടി മറ്റേതുമായിട്ട് ചേഞ്ച് ആക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് അതിൻ്റെ എൻജിൻ ഹെഡറിൽ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയിട്ട് വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞു. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്കൊരു 4 BHP കൂടുതലുണ്ട് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിന് 204 BHP ആണ് ഔട്ട്പുട്ട് വരുന്നത്. ആ ഒരു 4 BHP വേണ്ടി ഒരു ഇന്ത്യൻ റുപ്പീസ് നോക്കുവാണെങ്കിൽ ZX-10R ZX-10RR നമ്മളൊരു 2 ലക്ഷം രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. $2,000 ഇനി വ്യത്യാസം വരുന്നുണ്ട്. ലുക്ക് വൈസ് ഒക്കെ നല്ല രസമാണ്. ബാക്കി കാണാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് ഇരിക്കുന്നത്. ഇതിൽ ഇത് ശരിക്കും ഇങ്ങനൊരു വണ്ടി എടുക്കുന്നതിനാൾ ഈ ഒരു എക്സോസ്റ്റ് വെച്ചുകൊണ്ടിരിക്കില്ല. എന്തായാലും ഇച്ചിരി ബിഗാണ്. അതുപോലെ നോർമൽ സൗണ്ടും ആയിരിക്കും. നമ്മളെന്തായാലും ഇതുപോലൊരു വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റൊക്കെ വാങ്ങിച്ച് ആണ് എല്ലാവരും ഇവിടെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എന്നാലും ഇത് പക്ഷേ കാണാൻ രസമുണ്ട്. നല്ല സ്റ്റീലിൻ്റെ ഒരു നല്ല ഗ്ലേസിങ്ങും നല്ലൊരു അപ്പിയറൻസ് ഉള്ളത് ഉണ്ട്. സസ്പെൻഷനാണ് അവിടെ കാണുന്നത്. ഒരു വെർട്ടിക്കലി അല്ലാണ്ടൊരു ഇച്ചിരി ഒരു ആംഗിൾ, ഒരു ഹൊറിസോണ്ടൽ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് ഇത് അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ച് ആയിട്ടൊന്നും പറയാനില്ല. ഈ ZX-10RR ആയതുകൊണ്ടാണ്. മറ്റേ 10R ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസുകളാണ് മെയിനായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഇത് എയർ ഇൻടേക്ക് ആണ്. അവിടെ മുകളിൽ ചെറിയൊരു LED സ്ട്രിപ്പും മുകളിലുണ്ട്, ഒരു ഡേറ്റ റണ്ണിങ് ലൈറ്റ് പോലെ. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ മിററിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു കളർ കോമ്പിനേഷൻ ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആണ്. ഒരു ഈ നിഞ്ചയുടെ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ നമുക്ക് കാണാം സ്റ്റീറിംഗ് ഡാംബേഴ്സ്. സ്റ്റീറിങ്ങിൻ്റെ ഹാൻഡിൽ മുകളിലായിട്ടാണ് ഒരു മൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ബാക്കിയുള്ള സ്പോർട്സ് ബൈക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റീറിങ്ങിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ ഹാൻഡിലിൻ്റെ ഒക്കെ അടിയിലായിട്ടായിരിക്കും ഈ സാധനം ഉള്ളത്. അതൊരു ചേഞ്ചാണ്. വണ്ടി കയറിയിരിക്കുമ്പോൾ ആ സാധനമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ലുക്ക് വൈസ് ഭയങ്കര രസമുള്ള വണ്ടിയാണ്. ഭയങ്കര ഷാർപ്പായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നല്ല വീതിയുണ്ട്. ബാക്കി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ എന്താ പറയുക, യമഹയുടെ R1 BMW S1000RR ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒതുങ്ങി വണ്ണം കുറഞ്ഞിട്ട് പെർഫോമൻസ് ഭയങ്കരമായിട്ട് കൂട്ടുന്ന വഴിയാണ്. പക്ഷേ ഈ വണ്ടിക്ക് സ്റ്റിൽ 200 BHP ഉണ്ട്. എന്നാലും 204 BHP ഈ ZX-10RR. പക്ഷേ അതുപോലെ തന്നെ നല്ല വീതിയുണ്ട്, പക്ഷേ പെർഫോമൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. ഇനിയിപ്പോൾ കാണിച്ച സ്ലിപ്പർ ക്ലച്ച്, അതുപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ, അപ്പ് ആൻഡ് ഡൗൺ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് ഇത്. നമ്മുടെ ZX-10R
എസ് സി എഡീഷൻ വെഹിക്കിളാണ്, അവരുടെ സ്പെഷ്യൽ എഡീഷൻ. ഈ രണ്ടു വണ്ടിയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ സെയിമാണ്, ലുക്വൈസ് സെയിമാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു മാറ്റ് ബ്ലാക്ക്, അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കുറച്ച് ഗ്രീനിൻ്റെ ഇൻസൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ എഡീഷനായിട്ട് ചെയ്തേക്കുന്ന വണ്ടിയാണ് ഈ സെഡക്സ് ടെൻ ആർ എസ് സി എന്ന് പറഞ്ഞ വെഹിക്കിളും ZX-10R എൻജിൻ വൈസ് സെയിമാണ്. കോസ്മെറ്റിക് ചേഞ്ച് ചെയ്തതുപോലെ ഇതിനും ഫോർജ്ഡ് ചെയ്ത അലോയ് വീലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടി. ഈ വണ്ടിക്ക് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ZX-10R കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റേതായ കംഫോർട്ട്, റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. ലുക്ക് വൈസ് ബാക്കി നിന്നും എല്ലാം മറ്റേതുമായിട്ട് എല്ലാ വണ്ടികളും അപ്പിയറൻസ് വൈസ് എല്ലാം മൂന്ന് വണ്ടിയും സിമിലറാണ്. പക്ഷേ ഈ ZX-10R എസ് സി എന്ന് പറഞ്ഞ വെഹിക്കിളിൽ അവർ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിക്ക് ഇലക്ട്രോണിക് സസ്പെൻഷൻ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഡാമ്പേഴ്സും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് ആണ്. രണ്ട് ഓരോ മോഡലിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എന്താ പറയുക സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ്സും സംഭവങ്ങളൊക്കെ മാറി മാറി വരും. ട്രാക്കിലേക്ക് എടുക്കാനുള്ള മോഡ് എടുക്കുമ്പോൾ സസ്പെൻഷനൊക്കെ ഹാർഡാവും. ഒന്നും നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള രണ്ട് വണ്ടികളും സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ മാനുവലിയാണ്. ഇത് നമ്മുടെ ZX-10R. ബാക്കിയുള്ള വണ്ടിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെമിലറാണ്. പ്രത്യേകിച്ച് എന്താ പറയുക ZX-10R, ഇപ്പോൾ നമ്മൾ കണ്ട ZX-10R എസ് സി വെർഷനും ഇതിനും സെയിം എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യണത്, സെയിം ഔട്ട്പുട്ടുമാണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് ഇലക്ട്രോണിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് അതൊന്നുമില്ല, നോർമൽ ZX-10R തന്നെ. പക്ഷേ സ്റ്റിൽ വെൽ പ്രൈസ്ഡ് ആയിട്ടൊരു വണ്ടിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനും, നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സീറ്റിംഗ് പൊസിഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര സ്പോർട്ടി ആയിട്ടിരുന്ന് ഓടിക്കാനും എല്ലാത്തിനും പറ്റിയൊരു വണ്ടിയാണ്.